Animate with Rekhs. We are extremely pleased that you're here. Hi, this is Rekhs. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് അറിയാമോ? ഇതൊരു കോമൺ സബ്ജക്റ്റ് ആണ്. നമുക്ക് വിഷയത്തിലേക്ക് പോയാലോ? ഹേയ് ചിക്കു, ഓടല്ലേ, നീ എങ്ങോട്ടാ പോകുന്നത്? അയ്യോ അമ്മേ, പാമ്പ്. അപ്പൊ വിഷയം മറ്റൊന്നുമല്ല, കേരളം ഒട്ടാകെ ഓടുകയാണ് പാമ്പിന്റെ കൂടെ. അപ്പൊ നമുക്ക് പാമ്പിനെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങൾ അറിഞ്ഞാലോ? അപകടിയേറ്റാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിന് എന്തൊക്കെ പ്രാഥമിക ശുശ്രൂഷകളാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ സാധാരണ മനസ്സിലാക്കിയതിൽ എന്തൊക്കെ തെറ്റിദ്ധാരണകൾ ആണ് ഉള്ളത്, ഈ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പാമ്പുകടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. പാമ്പുകടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ട പ്രധാന കാര്യം ആ വ്യക്തിയെ പേടിപ്പിക്കാതിരിക്കുക എന്നതാണ്. രോഗി പേടിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുകയും അതുവഴി ടോക്സിൻ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുകയും ചെയ്യും. അതുവഴി വിഷം ശരീരത്തിൽ കൂടുതലായി വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും രോഗിയെ പേടിക്കാൻ സമ്മതിക്കാതിരിക്കുക. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം, കടിച്ച ഭാഗത്ത് നോർമൽ വാട്ടർ ഉപയോഗിച്ച് കഴുകുക. സോപ്പ് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. സോപ്പ് ഉപയോഗിക്കുന്ന വഴി പിന്നെയും അത് ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. മൂന്നാമതായി, കടിച്ച ഭാഗം മാക്സിമം ഇളക്കാൻ പറ്റാത്ത രീതിയിൽ കെട്ടുക. കടിച്ച ഭാഗം എന്തെങ്കിലും കട്ടിയുള്ള വസ്തു വെച്ച് കൂട്ടിക്കെട്ടുക. ഇതിനെ സ്പ്ലിൻറിങ് എന്ന് പറയും. ഇങ്ങനെ ചെയ്തതിനു ശേഷം ഉടനടി ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വേണ്ടത്. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ സാധാരണയായി കേട്ടിരിക്കുന്നത് കടിച്ച ഭാഗത്ത് ഒരു മുറിവുണ്ടാക്കി രക്തം വലിച്ചെടുക്കുക എന്നതാണ്. അതല്ലെങ്കിൽ ഒരു തുണിയെടുത്ത് വളരെ കൂടുതലായി വരിഞ്ഞു മുറുക്കി രക്തഓട്ടം നിർത്തി വിഷം ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത് തടയുക എന്നതാണ്. ഇത് രണ്ടും തെറ്റായ കാര്യങ്ങളാണ്. ഒരിക്കലും കടിച്ച ഭാഗത്തു നിന്നും രക്തം ഞെക്കിക്കളയാൻ പാടില്ല. അതുപോലെ തന്നെ കടിച്ച ഭാഗത്ത് തുണി വെച്ച് ടൈറ്റായി കെട്ടാനും പാടില്ല. വിഷം അബ്സോർബ് ചെയ്യാൻ തുണി ഉപയോഗിച്ച് കെട്ടുകയാണെങ്കിൽ തന്നെ വളരെ കൂടുതൽ വരിഞ്ഞു കെട്ടാതെ ക്രേപ്പ് ബാഡ്ജോ വീതി കൂടിയ രീതിയിലുള്ള തുണി കൊണ്ട് വലിയ രീതിയിൽ ടൈറ്റ് ആക്കാതെ കെട്ടുക. പാമ്പുകൾ രണ്ടു തരത്തിലുണ്ട്, വിഷം ഉള്ളതും വിഷം ഇല്ലാത്തതും. വിഷം ഉള്ള പാമ്പുകൾ കടിച്ചാൽ ആണ് അതിനെതിരെയുള്ള മറുമരുന്ന് ആന്റിസ്നേക്ക് വെനം കൊടുത്ത് ചികിത്സിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് പോളിവാലന്റൈൽ ആന്റിസ്നേക്ക് വെനം ആണ്. കടിയേറ്റാൽ മൊബൈലിലോ മറ്റോ പാമ്പിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കുന്നത് നല്ലതായിരിക്കും. അത് ഏത് തരത്തിലുള്ള പാമ്പാണ് എന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. അതിനനുസരിച്ച് അവർക്ക് ചികിത്സാ രീതികൾ നടത്താൻ ഇത് വളരെ ഉപയോഗപ്രദമാണ്. എന്നിരുന്നാലും അതിൻ്റെ പിറകെ പോയി ഫോട്ടോ എടുത്ത് പിന്നെയും സമയം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. പാമ്പിൻ വിഷത്തിനെ നിർവീര്യമാക്കാനുള്ള മറുമരുന്ന് കണ്ടുപിടിക്കപ്പെട്ടത് 1895 ആണ്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഡോക്ടർ ആൽബർട്ട് കലാമേറ്റ് കുതിരയിൽ നിന്നുമാണ് പാമ്പിൻ വിഷത്തിനെതിരായുള്ള സിറം വേർതിരിച്ചെടുത്തത്. അന്നു മുതൽ നൂറ്റാണ്ടുകളായി ഈ രീതി തന്നെയാണ് പാമ്പിൻ വിഷത്തിനെ മറുമരുന്ന് നിർമ്മിക്കാൻ ശാസ്ത്രലോകം പിന്തുടർന്നിരിക്കുന്നത്. ആദ്യമായി പാമ്പിൽ നിന്നും വിഷം ശേഖരിക്കുന്നു. ഇവ നന്നായി ശുദ്ധീകരിച്ചതിനു ശേഷം അപകടകാരി അല്ലാത്ത വളരെ ചെറിയ ഡോസിൽ ഇത് കുതിരയ്ക്ക് കുത്തിവെക്കുന്നു. പാമ്പിൻ വിഷത്തിൽ വളരെ ശക്തിയേറിയ ആന്റിജനുകൾ ആണ് ഉള്ളത്. കുതിരയുടെ രക്തത്തിൽ ഇവ എത്തുമ്പോൾ ഈ ആന്റിജനുകളെ നിർവീര്യമാക്കാനുള്ള ആന്റിബോഡികൾ കുതിരയുടെ രക്തത്തിൽ ഉണ്ടാവും. വീണ്ടും 1 വർഷത്തെ ഇടവേളകളായി പല പ്രാവശ്യം ഈ കുതിരയുടെ ശരീരത്തിലേക്ക് പാമ്പിൻ വിഷം അളവ് വർദ്ധിപ്പിച്ച് കുത്തിവെച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വർഷങ്ങൾ കൊണ്ട് കുതിരയുടെ രക്തത്തിൽ വളരെ പവർഫുൾ ആയ ആന്റിബോഡികൾ ഉണ്ടായതിനു ശേഷം ഈ രക്തം കുതിരയിൽ നിന്നും ഒരു ട്യൂബിൽ ശേഖരിക്കുന്നു. അതോടൊപ്പം ഈ രക്തത്തിന്റെ പ്ലാസ്മ രക്തത്തിൽ നിന്നും വേർതിരിച്ച ശേഷം ബാക്കി രക്തം കുതിരയുടെ ശരീരത്തിൽ തന്നെ തിരിച്ചു നിക്ഷേപിക്കുന്നു. ഇങ്ങനെ ശേഖരിക്കുന്ന പ്ലാസ്മയിൽ വളരെ ഉയർന്ന അളവിൽ പാമ്പിൻ വിഷത്തിനെതിരെയുള്ള ആന്റിബോഡികൾ അടങ്ങിയിരിക്കും. ഈ പ്ലാസ്മ ശുദ്ധി ചെയ്ത് ഡ്രൈ ആക്കി പൗഡർ രൂപത്തിൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഒരാൾക്ക് പാമ്പുകടിയേറ്റാൽ ഉടൻ തന്നെ ഈ സീറം അവർക്ക് കുത്തിവെക്കുന്നു. അതിലൂടെ പാമ്പിൻ വിഷത്തിലെ വിഷത്തിനെ നിർവീര്യമാക്കാൻ ഇതിന് സാധിക്കുന്നു. അതുവഴി രോഗിയുടെ ജീവൻ രക്ഷിക്കാനും സാധിക്കുന്നു. പലയിനം പാമ്പുകളുടെ വിഷത്തിനെതിരെ ഒരുപോലെ പ്രവർത്തിക്കുന്ന പോളിവാലന്റ് ആന്റി സ്നേക്ക് ഇനം ആണ് ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്നത്. അതിനാൽ കടിച്ച പാമ്പ് ഏതെന്ന് അറിഞ്ഞില്ലെങ്കിൽ കൂടി ഈ സിറം കൊണ്ട് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. പാമ്പിൻ വിഷത്തിന്റെ മറുമരുന്നിനെ കുറിച്ചുള്ള ഈ ഇൻഫർമേഷൻ പലർക്കും ഒരു പുതിയ അറിവായിരിക്കും. ഈ ഉപകാരപ്രദമായ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. Thank you for watching. Animate with Rekhs. Please visit our channel for cartoon videos. Don't forget to subscribe.